ദൈവ വചനമാകുന്ന വിത്ത് ഫലദായകമായി ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന ഏവർക്കും ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. വിതക്കാരൻ്റെ ഉപമ. ഉപമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അരികിൽ നിൽക്കുക എന്നാണ്. യേശു ഉപമകൾ ഉപയോഗിച്ചത് ജീവിതത്തിൻ്റെ ദൈനംദിന സത്യത്തോടൊപ്പം ആത്മീയ സത്യവും സ്ഥാപിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. ഒന്നാമതായി, കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നു. കർഷകൻ വിത്ത് വിതച്ചു, വ്യത്യസ്ത തരം മണ്ണിൽ വീഴുകയും ചെയ്യുന്നു. വിത്ത് ശാശ്വത വിജയമില്ലാത്ത 3 ഇടങ്ങളിൽ വീണു. എന്നാൽ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. കർഷകൻ മനഃപൂർവം വിതച്ചതല്ല ഈ വ്യത്യസ്ത ഇടങ്ങളിൽ വിത്തുകൾ. അവൻ വിതച്ചപ്പോൾ അത് സംഭവിച്ചു. ഒന്നാമതായി, പാതയിൽ വീണു, വഴിയോരത്ത്. രണ്ടാമതായി, പാറയിൽ വീണു, വഴി ഇല്ലാത്തടത്ത്. മൂന്നാമതായി, മുള്ളുകൾക്കിടയിൽ വീണു, വഴി മുടക്കുന്നിടത്ത്. നാലാമതായി, അത് നല്ല നിലത്ത് വീണു. അത് സ്വസ്ഥമായിരിക്കാൻ, ജീവൻ നാമ്പെടുക്കാൻ, പാകത്തിന് ഫലം നൽകുന്ന വളർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിൽ വീണതാണ്. വിതച്ചത് നല്ല വിത്തുകളാണെങ്കിലും വിതക്കാരൻ ആഗ്രഹിക്കാതെ വീണുപോയ ചിലയിടങ്ങൾ ഫലം നൽകുന്നതായിരുന്നില്ല. വിത്തുകൾ കൃഷിക്കാരൻ്റെ ജീവിത വഴിയാണ്. എന്നാൽ അത് ജീവനും ജീവിതവുമാകുന്നത് നല്ല നിലത്ത് മാത്രമാണ്. ഒന്നാമതായി, പാതയിൽ വീണത്. ജീവിത വഴിയിൽ അഥവാ ഒന്നിലും തീരുമാനമെടുക്കാതെ നിലകൊള്ളുന്നവരാണ് അവർ. അഥവാ ജീവിതത്തിൻ്റെ പല വഴിക്ക് പോകുമ്പോഴും ദൈവ വഴി കാണാതെ പോകുന്ന അവസ്ഥ. പിശാച് വിത്തിനെ എടുത്ത് മാറ്റുന്ന അവസ്ഥയാണത്. നിന്റെ ദൈവ പദ്ധതിയുടെ വഴിയിലാണ് നീയെങ്കിൽ ആരും നിന്നെ ചവിട്ടിത്തേക്കുകയില്ല. ആ വഴി നീ കണ്ടെത്തേണ്ടതുണ്ട്. 2. പാറയിൽ വീണത്. വഴിയേ ഇല്ലാത്ത അവസ്ഥയാണത്. ജീവിതം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ മുന്നോട്ടു പോകുവാൻ സാധ്യത കാണുന്നില്ല. ദൈവവചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, എന്നാൽ വേരില്ലാതെ പോകുന്ന അവസ്ഥ. എൻ്റെ അസാധ്യതകളിൽ അഥവാ അസാധ്യത നോക്കി ഞാൻ ജീവിതം അവസാനിപ്പിക്കുവാൻ സ്വയമെടുക്കുന്ന അന്ധകാര തീരുമാനത്തിൽ പെടുന്നവരാണ് അഥവാ ആ അവസ്ഥയിൽ വന്ന് വീഴുന്നവരാണ് ഇത്. 3. മുള്ളുകൾക്കിടയിൽ വീണത്. വചനം കേൾക്കുന്നു, പക്ഷേ ആ വചനം ജീവദായകമായി മാറുവാൻ സാധിക്കുന്നില്ല. എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കാതെ മറ്റുള്ളവരാൽ ഞെരുക്കപ്പെടുന്നവരാണ്. ആശയപരമായി, സാമ്പത്തികപരമായി, സാമൂഹ്യപരമായി, കുടുംബപരമായി ഉള്ള മേഖലകളിലെ പാരതന്ത്ര്യം ആത്മീയ നിർജീവതയിലേക്ക് അത് കൊണ്ടുപോകുന്നു. ജീവിത ബന്ധന തലത്തിലേക്ക് നിലകൊള്ളുന്ന ദുരവസ്ഥയാണ് ഇത്. 4. നല്ല നിലത്ത് വീണത്. വചനത്തെ വചനമായി സ്വീകരിച്ച് ആത്മീയതയുടെ ചൂടിനാലും സ്നേഹത്തിൻ്റെ നനവിനാലും ദൈവരാജ്യത്തിൻ്റെ ബോധ്യത്താലും പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോഴുള്ള സമ്പൂർണ്ണ ഫലദായകമായ അവസ്ഥയാണ്. വചനത്തിൻ്റെ ഫലം നൽകുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശോഭിതമായ വയലുകളെ സ്തുതി പാടുവിൻ. ഹല്ലേലൂയ്യ.
വചനം കണവില്ലാതെ കറയില്ലാതെ ഹൃത്തടത്തിൽ സൂക്ഷിക്കാം.